നമസ്കാരം. സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. പത്തനംതിട്ട നഗരത്തിൽ കഴിഞ്ഞ ദിവസം പെട്രോൾ പമ്പിൽ ഉണ്ടായ തീപിടുത്തം ഗുരുതരമായ പിഴവുകൾ ഫയർഫോഴ്സ് കണ്ടെത്തി. വൻ ദുരന്തം ഒഴിവായത് ഫയർഫോഴ്സിന്റെ സംയോജിതമായ ഇടപെടൽ മൂലമായിരുന്നു. സംഭവം നടന്ന് 5 മിനിറ്റിനുള്ളിൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയില്ലായിരുന്നുവെങ്കിൽ പത്തനംതിട്ട നഗരം കത്തി ചാമ്പലാകുമായിരുന്നു. ഫയർഫോഴ്സ് കണ്ടെത്തിയ ഗുരുതരമായ പിഴവുകൾ ഇങ്ങനെയൊക്കെയാണ്. ടാങ്കിൽ നിന്നും വായുമർദ്ദം പുറത്തേക്ക് വിടുന്ന ഇരുമ്പ് പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്നത് ഓഫീസിന്റെ ഭിത്തിയോട് ചേർന്നായിരുന്നു. ഇത് ഓപ്പൺ എയറിലേക്കായിരുന്നു സ്ഥാപിക്കേണ്ടിയിരുന്നത്. ഒരു ചെറിയ തീപിടുത്തം ഉണ്ടായാൽ പോലും പെട്ടെന്ന് തീ അണയ്ക്കാൻ ഫയർ സുരക്ഷാ ഉപകരണങ്ങൾ പമ്പിൽ ഉണ്ടാകണമെന്നാണ് നിയമം. ഉപകരണങ്ങൾ വേണ്ടത്ര പമ്പിൽ ഇല്ലായിരുന്നുവെന്നും ഉള്ളവ പ്രവർത്തിക്കാത്തായിരുന്നുവെന്നും ഫയർഫോഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇത്തരം ഉപകരണം പ്രവർത്തിപ്പിക്കാൻ അവിടെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടത്ര അറിവുമില്ലായിരുന്നു. പുറത്തേക്ക് വാതകം തള്ളുന്ന പൈപ്പിനോട് ചേർന്ന് തൊഴിലാളികൾക്ക് താമസിക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും അവസരം നൽകിയത് തന്നെ വലിയൊരു പിഴവാണ്. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടാണ് തീ ഉണ്ടായതെന്നായിരുന്നു ആദ്യത്തെ അവകാശവാദം. എന്നാൽ അത് അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് പറഞ്ഞത് തൊട്ട് സമീപത്തോട് കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈനിൽ നിന്നും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി എന്നാണ്. അതും അടിസ്ഥാനരഹിതമാണെന്ന് ഫയർഫോഴ്സിന്റെ പരിശോധനയിൽ വ്യക്തമായി. പത്തനംതിട്ടയിലെ ഫയർഫോഴ്സ് ഓഫീസർ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ഇതിൽ ഏറ്റവും ഗുരുതരമായ സംഭവം പെട്രോൾ ഇറക്കുമ്പോഴായിരുന്നു തീ പിടിച്ചത് എന്നുള്ളതായിരുന്നു. ഇത് കണ്ട് ടാങ്കർ ലോറിക്കാരൻ വണ്ടിയിലെ ഹോസ് ഊരി പുറത്തേക്ക് എറിഞ്ഞ ശേഷം വണ്ടിയും കൊണ്ട് പമ്പിന് പുറത്തേക്ക് പോവുകയായിരുന്നു. ഇതേ സമയം ടാങ്കിന്റെ അടപ്പ് തുറന്ന് ഹോസിൽ കൂടി പെട്രോൾ വാതകം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. 5 മിനിറ്റോടെ കഴിഞ്ഞിരുന്നുവെങ്കിൽ തീ ആളിപ്പടരുകയും ഈ ഹോസിനുള്ളിലൂടെ ടാങ്കിലേക്ക് തീ പടരാനും സാധ്യതയുണ്ടായിരുന്നു. 4000 ലിറ്ററോളം പെട്രോളാണ് ടാങ്കിൽ ഉണ്ടായിരുന്നത്. ഫയർഫോഴ്സ് വേഗം സ്ഥലത്തെത്തുകയും ഫയർമാൻ രഞ്ജി രവി ഇത് കാണുകയും പെട്ടെന്ന് ടാങ്ക് അടയ്ക്കുകയും ചെയ്തതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. പെട്രോളിന്റെ ഗന്ധം തീപിടിച്ച ഭാഗത്തേക്ക് അപ്പോഴും ചെന്നിട്ടില്ലായിരുന്നു. പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സമീപത്തുള്ള പെട്രോൾ പമ്പിലായിരുന്നു ചൊവ്വാഴ്ച രാത്രി ഈ ദുരന്തം ഉണ്ടായത്. മെട്രോ ടി വി ഇന്നലെ ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയപ്പോൾ എല്ലാ പമ്പിലും പരിശോധന നടത്തണമെന്ന് ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ഇതേ തുടർന്ന് എല്ലാ പമ്പിലും പരിശോധന കർശനമായി നടപ്പിലാക്കുമെന്ന് ഫയർ ഓഫീസർ വിനോദ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സുരക്ഷാ മാനദണ്ഡം പാലിക്കുന്നതിന് വേണ്ടിയാണ്. അപകടം ഉണ്ടാകാതെ പെട്രോൾ പമ്പ് ഉടമകളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു പരിശോധന ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നത്. 2 ദിവസത്തിനുള്ളിൽ എല്ലാ പമ്പിലും ഫയർ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉപകരണങ്ങൾ പരിശോധന നടത്തും. വേണ്ടത്ര സുരക്ഷ ഉണ്ടോ എന്ന് നോക്കും. ഇല്ല എങ്കിൽ അതിനു വേണ്ടുന്ന നിർദ്ദേശം നൽകും. ജീവനക്കാർക്ക് പരിശീലനം നൽകണമെങ്കിൽ അത് നൽകാനും ഫയർഫോഴ്സ് തയ്യാറാണെന്ന് ഫയർ ഓഫീസർ വിനോദ് കുമാർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പത്തനംതിട്ടയിലെ പമ്പിൽ നടന്നത് ഒരു സൂചന മാത്രമായിരുന്നു. വൻ ദുരന്തം ഒഴിവായത് ഭാഗ്യത്തിനാണ്. അപകടം ഉണ്ടായാൽ ഫയർഫോഴ്സാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒരു മുൻകരുതൽ എന്ന നിലയിൽ ബാക്കിയുള്ള പമ്പുകൾ കൂടി പരിശോധിച്ച് എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്ന് ഫയർഫോഴ്സ് പരിശോധിക്കുന്നത്. ഒരു അപകടം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് ഉടമസ്ഥരുടെ കൂടി ഉത്തരവാദിത്വമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം അക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു. അതുകൊണ്ട് തന്നെ പെട്രോൾ പമ്പ് ഉടമകൾ സുരക്ഷാ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ഫയർഫോഴ്സ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. മറ്റു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ കാണാൻ വേണ്ടി പെട്രോ ടിവിയുടെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, വെബ്സൈറ്റ് തുടങ്ങിയവ സന്ദർശിക്കുക. ജോസ്കോ പത്തനംതിട്ട ഷോറൂമിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് 2.5% മുതൽ പണിക്കൂലിയും വിവാഹ പർച്ചേസുകൾക്ക് വിലയുടെ 10% അഡ്വാൻസ് ബുക്കിംഗും 3500 രൂപ മുതലുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരം. ലൈറ്റ് വെയ്റ്റ് അൺകട്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി. 10 മാസത്തെ ഗോൾഡ് പർച്ചേസ് അഡ്വാൻസ് സ്കീമിലൂടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ പണിക്കൂലിയിൽ 3.5% ഡിസ്കൗണ്ടും നേടൂ. ജോസ്കോ ജ്വല്ലേഴ്സ്, KP റോഡ്, പത്തനംതിട്ട.